ഹായ് ഓൾ, നമ്മൾ ലാസ്റ്റ് രണ്ട് ക്ലാസ്സിൽ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് എന്താണെന്നും പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന്, സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ മെയ്സ്നർ ഇഫക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതിനനുസരിച്ച് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതാണ് ഒന്ന് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ. രണ്ടാമത്തെ കേസിൽ നമ്മൾ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട്, അതായത് ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് ആയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യും, ഡിപ്പെൻഡിങ് അപ്പോൺ ദർ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ മെയ്സ്നർ എഫക്ട്? എന്തായിരുന്നു മെയ്സ്നർ എഫക്ട് എന്ന് പറയുകയാണെങ്കിൽ, മെയ്സ്നർ എഫക്ട് എന്ന് പറയാൻ ഒന്നുമില്ല, നമ്മൾ ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ താഴെയാണെങ്കിൽ നമുക്കറിയാം ഒരു മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടർ മെറ്റീരിയൽ ആയിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ട്രാൻസിഷൻ ടെമ്പറേച്ചറിനേക്കാളും താഴെ പോവുകയാണെങ്കിൽ, ടെമ്പറേച്ചർ ട്രാൻസിഷൻ ടെമ്പറേച്ചറിനേക്കാളും താഴെയും അതുപോലെ തന്നെ അതിലെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിട്ടിക്കൽ ഫീൽഡിനേക്കാളും താഴെയുമാണെങ്കിൽ നമുക്കറിയാം ഒരു സൂപ്പർ കണ്ടക്ടർ പ്യുവർലി എന്തായിട്ട് ബിഹേവ് ചെയ്യും, ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് ബിഹേവ് ചെയ്യും. അതായത് അത് എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ എക്സ്ക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്, മെയ്സ്നർ എഫക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഒരു സൂപ്പർ കണ്ടക്ടർ ആണെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചറിന്റെ താഴെയിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് ബിഹേവ് ചെയ്യണം. ഓക്കെ, അപ്പൊ സൂപ്പർ കണ്ടക്ടേഴ്സ് മെയ്സ്നർ എഫക്ട് ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ്, പാർഷ്യലി ആണോ ഫുള്ളി ആണോ, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ രണ്ടായിട്ട് സൂപ്പർ കണ്ടക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഒന്ന് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറും രണ്ടാമത്തത് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സും. ഓക്കെ, അപ്പോ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ദീസ് ആർ ദോസ് സൂപ്പർ കണ്ടക്ടേഴ്സ് വിച്ച് ലൂസ് ദയർ സൂപ്പർ കണ്ടക്ടിവിറ്റി വെരി ഈസിലി ഓർ അബ്രപ്റ്റ്ലി വെൻ പ്ലേസ്ഡ് ഇൻ ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് അതിന്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും, വളരെ എളുപ്പത്തിൽ ലൂസ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക്കലായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിന് പറയുന്ന വേറെ പേരെന്താണ്, സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിച്ചാൽ മതി, നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയലും ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ മാഗ്നറ്റിസം പെട്ടെന്ന് പോകുന്ന മെറ്റീരിയൽ ആയിരുന്നു എന്ത്, സോഫ്റ്റ് മാഗ്നറ്റിക്. അതായത് നമുക്ക് അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീൻസ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു ടെമ്പററി മാഗ്നറ്റ്സ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആയിരുന്നു എന്ത്, സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ, ഇവിടെയും സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താണ് ചെയ്യുന്നത്, പെട്ടെന്ന് അതിനെ സൂപ്പർ കണ്ടക്ടിവിറ്റി എളുപ്പത്തിൽ അതിന് എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. നമുക്കതിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അതിന്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി അത് ലൂസ് ചെയ്യും. ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ പറയുന്ന പേരാണ് സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ്. പക്ഷേ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് മെയ്സ്നർ എഫക്ട് അഗ്രി ചെയ്യും. ഓക്കെ, അത് പെർഫെക്റ്റ്, അതായത് മെയ്സ്നർ എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സൂപ്പർ ട്രാൻസിഷൻ ടെമ്പറേച്ചറിന്റെ താഴെയാണെങ്കിൽ സൂപ്പർ കണ്ടക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു പെർഫെക്റ്റ് ഡയാ മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം. ഓക്കെ, അപ്പോ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യും, അത് ഇറ്റ് വിൽ എക്സിബിറ്റ് കംപ്ലീറ്റ് മെയ്സ്നർ എഫക്ട്. മെയ്സ്നർ എഫക്ടിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് എന്ത്, ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് പറയുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെന്റേഷൻ ഒന്ന് നോക്കാം. ഇതാണ് മാഗ്നറ്റൈസേഷൻ, ഇതാണ് അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പോ ഇത് ആണ് എക്സ്ക്ലൂഡ് ചെയ്യുന്ന മാഗ്നറ്റൈസേഷൻ. ഇവിടെ നോക്കിയാൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാഗ്നറ്റൈസേഷൻ എക്സ്ക്ലൂഡ് ചെയ്യുന്ന മാഗ്നറ്റൈസേഷന്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോയിന്റ് വരെ. ഓക്കെ, ഈ ഒരു പോയിന്റ് പ്രത്യേകതയാണ് എന്താണ്, ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, ഇതെന്താണ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇതുവരെ നമുക്കറിയാം മെറ്റീരിയൽ എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നു, ഒരു സൂപ്പർ കണ്ടക്ടർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ ഇത്രയും റീജിയനില് നമ്മളെ മെറ്റീരിയൽ, അതായത് ടൈപ്പ് 1 എന്ത് എക്സിബിറ്റ് ചെയ്യുന്നു, ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടീനെ എക്സിബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ ഈ ഒരു കറക്റ്റ് ഈ ഒരു പോയിന്റിൽ, അതായത് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, മാഗ്നറ്റിക് ഫീൽഡ് അതായത് മാഗ്നറ്റൈസേഷനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അത് എന്ത് ചെയ്യുന്നില്ല, എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല. അതായത് എക്സ്ക്ലൂഡ് ചെയ്യുന്ന മാഗ്നറ്റൈസേഷന്റെ വാല്യൂ ഈ ഒരു പോയിന്റിൽ എന്തായിട്ട് പോയി, സീറോ ആയിട്ട്
ഇത് എന്തായിട്ടാ ബിഹേവ് ചെയ്യുന്നത്? നോർമൽ ആയിട്ടൊരു കണ്ടക്ടർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് വീണ്ടും ഇങ്ങോട്ട് വരാം. എന്താണ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ദോസ് സൂപ്പർ കണ്ടക്ടേഴ്സ് വിച്ച് ലൂസ് ദയർ സൂപ്പർ കണ്ടക്ടിവിറ്റി വെരി ഈസിലി, ഓക്കെ, ഓർ അബ്രപ്റ്റ്ലി വെൻ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ഒരു ക്രിട്ടിക്കൽ വാല്യൂവിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അതിനെളുപ്പത്തിൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റൈസേഷൻ ലോസ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ മാഗ്നറ്റൈസേഷന്റെയും എച്ചിന്റെയും കർവ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ എന്ത് പഠിച്ചു? ടൈപ്പ് 1 സെമി കണ്ടക്ടറുള്ള സൂപ്പർ കണ്ടക്ടറിൽ എന്ത് ചെയ്യും? ഇറ്റ് സഡൻലി ഓർ ഈസിലി ലൂസസ് ഇറ്റ് സൂപ്പർ കണ്ടക്ടിവിറ്റി അറ്റ് എ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എച്ച് സി. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് നമ്മൾ വേറെ പറയുന്ന പേരാണ് സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ആൻഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് എക്സിബിറ്റിംഗ് എ കംപ്ലീറ്റ് മേസ്നർ എഫക്ട് ആർ കോൾഡ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. എ സൂപ്പർ കണ്ടക്ടർ ക്യാൻ ബി ടൈപ്പ് 1, മീനിങ് ഇറ്റ് ഹാസ് എ സിംഗിൾ ക്രിട്ടിക്കൽ ഫീൽഡ് എബോവ് വിച്ച് ഓൾ സൂപ്പർ കണ്ടക്ടിവിറ്റി ഇസ് ലോസ്ഡ് ആൻഡ് ബിലോ വിച്ച് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് കംപ്ലീറ്റ്ലി എക്സ്പെൽഡ് ഫ്രം ദ സൂപ്പർ കണ്ടക്ടർ. അപ്പോൾ ആ ക്രിട്ടിക്കൽ ഫീൽഡിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിന്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് ലോസ്ഡ് ആവും. ആൻഡ് ബിലോ വിച്ച് ആ ഒരു ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ബിലോ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കംപ്ലീറ്റ്ലി സൂപ്പർ കണ്ടക്ടർ എക്സ്പെല് ചെയ്യും, അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടർ എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഒരു ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ആണ് അലുമിനിയം, സിങ്ക്, മെർക്കുറി, ടിൻ. ഓക്കെ, ശരി. ഇനി നമുക്ക് പഠിക്കേണ്ടത് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 നിങ്ങൾ നോക്കിയേ, അതിന് രണ്ട് ക്രിട്ടിക്കൽ ഫീൽഡ് ഉണ്ട്, എച്ച് സി 1 ഉണ്ട്, അതുപോലെ തന്നെ എച്ച് സി 2 ഉണ്ട്. ഓക്കെ, അതായത് ക്രിട്ടിക്കൽ ഫീൽഡ് 1 എത്തുന്ന സമയത്ത് എക്സ്പെൽ ചെയ്യുന്ന മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എക്സ്പെൽ ചെയ്യുന്ന മാഗ്നറ്റൈസേഷനാണ് നമ്മളോട് വരച്ചത്. എക്സ്പെൽ ചെയ്യുന്ന മാഗ്നറ്റൈസേഷന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? കുറയുന്നു. കുറഞ്ഞിട്ട് അത് എക്സ് സിവനിൽ സീറോ ആവുന്നുണ്ടോ? ഇല്ല, അത് ഗ്രാജുവലി ലോസ് ചെയ്ത് എപ്പോഴേ സീറോ ആവുന്നുള്ളൂ? എച്ച് സി 2 എന്ന് പറഞ്ഞൊരു വാല്യൂ എത്തുമ്പോൾ സീറോ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിന് നമുക്ക് എന്ത് പറയാം? രണ്ട് ക്രിട്ടിക്കൽ ഫീൽഡുകൾ ഉണ്ടാവും, ഒന്ന് എച്ച് സി 1 ഒന്ന് എച്ച് സി 2. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇടയ്ക്കുള്ള ഈ എച്ച് സി 1 എച്ച് സി 2 ഇടയ്ക്കുള്ള റീജിയനെ പറയുന്ന പേരാണ് വോർട്ടെക്സ് റീജിയൻ എന്ന് നമ്മൾ പറയും. ഇനി വോർട്ടെക്സ് റീജിയൻ അല്ലെങ്കിൽ നമുക്ക് അതിന് ഇന്റർമീഡിയറ്റ് റീജിയൻ എന്നും പറയാം. കാരണം ഇത് സൂപ്പർ കണ്ടക്ടിങ് ആണ്, ഇത് നോർമൽ ആണ്. സൂപ്പർ കണ്ടക്ടറിന്റെയും നോർമലിന്റെ ഇടയ്ക്ക് അടക്കുന്ന റീജിയനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർമീഡിയറ്റ് റീജിയൻ എന്നോ അല്ലെങ്കിൽ ഒരു വോർട്ടെക്സ് റീജിയൻ എന്നോ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അതിനെ വോർട്ടെക്സ് എന്ന് പറയുന്നത്? ഓക്കെ, അതായത് നമുക്കറിയാം ഈ ഒരു ഇന്റർഫേസിൽ അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു റീജിയനിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ സൂപ്പർ കണ്ടക്ടറിന്റെ ഒരു ഭാഗം എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നു? നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. കാരണം ഇത്രയാകുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഡയമാഗ്നറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, കംപ്ലീറ്റ് ആയിട്ട് അത് അതിനെ മാഗ്നറ്റിക് ഫീൽഡിനെ എക്സ്പെൽ ചെയ്യുന്നു. ഇതിന്റെ ഒരു വാല്യൂവിന് ശേഷം എന്താ സംഭവിക്കണേ? അതില് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, മാഗ്നറ്റിക് ഫീൽഡിനെ എക്സ്പെൽ ചെയ്യുന്നില്ല, കുറച്ച് എന്ത് ചെയ്യുന്നു, ഉള്ളിലൂടെ കടത്തി വിടുന്നു. അതായത് അതിന്റെ ഒരു റീജിയൻ എന്തായിട്ട് കൺവേർട്ടായി, നോർമൽ ആയിട്ട് കൺവേർട്ടായി, സൂപ്പർ കണ്ടക്ടറിന് ഒരു ഭാഗം നോർമലായി. ഓക്കെ, ഈ നോർമൽ റീജിയൻ ഈ സെപ്പറേറ്റഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് സൂപ്പർ കണ്ടക്ടർ ബൈ എ സർക്കുലേറ്റിംഗ് സൂപ്പർ കറന്റ്. ഓക്കെ, അപ്പോ ഈ നമ്മളെ ഒരു സൂപ്പർ കണ്ടക്ടറിന്റെ ഒരു ഭാഗം എന്തായി, ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ മുകളിലോട്ട് പോയ സമയത്ത് ഒരു പെർട്ടിക്കുലർ ഭാഗം എങ്ങനെയായിട്ട് കൺവേർട്ടായി, ഒരു നോർമൽ ആയിട്ട് റീജിയൻ ആയിട്ട് കൺവേർട്ടായി. അപ്പൊ ഇതിന്റെ ഈ ഒരു റീജിയനിൽ എന്തുണ്ടാവും? സർക്കുലേറ്റിംഗ് സൂപ്പർ കറന്റ് ഉണ്ടാവും. ഓക്കെ, ബിക്കോസ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു സർക്കുലേറ്റിംഗ് സൂപ്പർ കറന്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ സർക്കുലേറ്റിംഗ് സൂപ്പർ കറന്റ് അല്ലെങ്കിൽ സ്വേർലിംഗ് സൂപ്പർ കറന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ റീജിയൻ നമ്മൾ വോർട്ടെക്സ് റീജിയൻ എന്ന് പറയുന്നത്. ഇനി വോർട്ടെക്സ് റീജിയൻ അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, ഇന്റർമീഡിയറ്റ് റീജിയൻ എന്നും പറയാം. ഓക്കെ, അപ്പൊ നേരത്തെ ഗ്രാഫ് ക്ലിയർ അല്ലായിരുന്നു, അപ്പൊ ഇവിടെ ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഒരു ഗ്രാഫ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് മാഗ്നറ്റൈസേഷൻ, അതായത് ഒന്നുകൂടി നോക്കുക. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പെൽഡ്, എക്സ്പെൽ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താ ചെയ്യുന്നത്? ഇതിനനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യാണ്. ഈ ഒരു പോയിന്റ് അത് മാക്സിമം ആണ്. പക്ഷേ ഈ ക്രിട്ടിക്കൽ ഫീൽഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മാഗ്നറ്റിക് ഫീൽഡിനെ എക്സ്പെൽ ചെയ്യുന്നില്ല, അത് എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നു, ഒരു നോർമൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട്, സോറി, നോർമൽ കണ്ടക്ടർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിന് രണ്ട് ക്രിട്ടിക്കൽ ഫീൽഡ് ഉണ്ട്, ഒന്ന് എച്ച് സി 1 അടുത്തത് എച്ച് സി 2. ഓക്കെ, അപ്പൊ അത് എന്താ ചെയ്യുന്നത്, സൂപ്പർ കണ്ടക്ടിവിറ്റി ഗ്രാജുവൽ ആയിട്ടേ നഷ്ടപ്പെടുന്നുള്ളൂ. ഈ ഒരു പോയിന്റിന് ശേഷം എക്സ്പെൽ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കുറഞ്ഞു 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 ഈ ഒരു എച്ച് സി 2 എത്തുന്ന സമയത്താണ് അത് എന്ത് ചെയ്യുന്നത്, ഡയമാഗ്നറ്റിക് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടും. ഈ ഒരു പ്രോപ്പർട്ടി പോയിന്റിന് ശേഷം എന്ത് ചെയ്യും, അതൊരു നോർമൽ കണ്ടക്ടർ ആയിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ.
So type 2 superconductors are those superconductors which lose their superconductivity gradually but not easily or abruptly. Number discussing. Okay. It gradually loses the superconductivity namkarya up to HC1. HC1 point where pure superconducting state, that is magnetic flux line adu reject cheyyunnathu critical field, lower critical field nanu HC1 paraya, lower critical field na mugalotu increase idu kaiyal endi magnetic flux lines material kuda allengi conductor kuda nammala superconductor kuda penetrate. Okay, appo specimen endana or intermediate state lana allengi or mixed state lana evade or mixed state lana HC1 de HC2 de edakkillathu. Okay, appo above HC2 I kaiyal specimen endayadu behaving normal state lotu. Okay, adayidu ivada Meissner effect endalla complete alla incomplete aanu, and this region between HC1 and HC2 is known as vortex region allengil intermediate state allengil intermediate region endu parayam. Okay, appo HC2 na mugalodu poi kaiyal endayirikkum nammala superconductor oru normal conductor aayittu behave. Find the examples aanu neodymium tin compounds allengil neodymium titanium compounds okay aanu nammala type 2 allengil hard superconducting materials aayittu behave cheyyunnu. ഇനി നമുക്ക് ടൈപ്പ് 1 ന്റെയും ടൈപ്പ് 2 സെമി സൂപ്പർ കണ്ടക്ടേഴ്സിന്റെയും ഡിഫറൻസ് പഠിക്കാം. അപ്പോൾ ഫസ്റ്റിൽ എന്താണ്, ദേ ലോസസ് ദെയർ മാഗ്നറ്റൈസേഷൻ സഡൻലി. ഇവിടെ എന്താണ്, ഗ്രാജുവലി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ മാഗ്നറ്റൈസേഷൻ ലൂസ് ആവുന്നുള്ളൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ടൈപ്പ് 1 കംപ്ലീറ്റ് ആയിട്ട് മെയ്സണർ എഫക്ട് ഫോളോ ചെയ്യുന്നുണ്ട്, ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് എക്സിബിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ ഒരൊറ്റ ക്രിട്ടിക്കൽ ഫീൽഡേ ഉള്ളൂ. ഇവിടെ രണ്ട് ക്രിട്ടിക്കൽ ഫീൽഡ് ഉണ്ട്, ഏതൊക്കെയാണ്, ലോവർ ക്രിട്ടിക്കൽ ഫീൽഡും ഉണ്ട് അപ്പർ ക്രിട്ടിക്കൽ ഫീൽഡും ഉണ്ട്. ഓക്കെ, ഇവിടെ മിക്സഡ് സ്റ്റേറ്റ് ഇല്ല, ഇവിടെ എന്തുണ്ട്, മിക്സഡ് സ്റ്റേറ്റ് ഉണ്ട്. ഇതിനെ പറഞ്ഞ വേറെ പേരാണ് സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ്, ഇതിനെ പറഞ്ഞ പേരാണ് ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കാം. അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ, അതാണ് ലോ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സും ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സും. ഓക്കെ, അപ്പോ ലോ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതിന്റെ മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ ആണോ അതിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ബിലോ 30 കെൽവിൻ ഉള്ളത്, അത് നമ്മൾ എന്ത് പറഞ്ഞു, ലോ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. മെറ്റീരിയൽ വിച്ച് ഇസ് ഹാവിംഗ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എബവ് 30 കെൽവിൻ നമ്മൾ എന്ത് പറയുന്നു, ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 30 കെൽവിന് താഴെയാണെങ്കിൽ നമ്മൾ അതിൽ ആ ഒരു ടെമ്പറേച്ചറിലേക്ക് എത്താൻ വേണ്ടിട്ട് നമ്മൾ ലിക്വിഡ് ഹീലിയം കൂളൻസ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. പക്ഷെ 30 കെൽവിന്റെ മുകളിലുള്ള ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സിനെ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക, ലിക്വിഡ് നൈട്രജൻ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ എത്താൻ വേണ്ടിയിട്ട് കൂളിയ. ഓക്കെ, അത് നമുക്കറിയാം, അതിന്റെ ലിക്വിഡ് നൈട്രജന്റെ ടെമ്പറേച്ചറിനെ അനുസരിച്ചിട്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, TC greater than 77 കെൽവിൻ എന്ന് പറയുന്നത്. ഫാൾത്തോ അത് ജനറൽ ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമല്ല. ടു എംഫസൈസ് ദാറ്റ് എന്താണ്, ലിക്വിഡ് നൈട്രജൻ നമുക്ക് കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, TC greater than 77 കെൽവിൻ നേടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് എ സൂപ്പർ കണ്ടക്ടർ വിച്ച് ബിഹേവ്, ഇറ്റ് എ മെറ്റീരിയൽ വിച്ച് ഇസ് കണ്ടക്ടർ വിച്ച് ഇസ് ബിഹേവിംഗ് ആസ് എ സൂപ്പർ കണ്ടക്ടർ എബവ് എ ടെമ്പറേച്ചർ ഓഫ് 30 കെൽവിൻ. ഓക്കെ, അപ്പോ നോർമലി നമ്മൾ ഈ ഒരു ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സിലുള്ള ടെമ്പറേച്ചറിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്, കൂളിംഗ് യൂസിങ് ലിക്വിഡ് നൈട്രജൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെന്ത് പറയാറുണ്ട്, TC greater than 77 കെൽവിൻ എന്നും പറയാറുണ്ട്. എന്തിനെ എംഫസൈസ് ചെയ്യാനാണ്, അതായത് ലിക്വിഡ് നൈട്രജൻ വെച്ചിട്ട് നമുക്ക് കൂൾ ചെയ്യാമെന്നത് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നത്. പക്ഷെ ശരിക്കും എന്താണ്, ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദോസ് സൂപ്പർ കണ്ടക്ടേഴ്സ് വിച്ച് ആർ ഹാവിംഗ് എ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓഫ് എബവ് 30 കെൽവിൻ. ബിലോ 30 കെൽവിൻ നമ്മൾ പറയുന്നതാണ് ലോ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ്. അപ്പൊ ലോ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് നമ്മൾ ലിക്വിഡ് ഹീലിംഗ് കൂളന്റ് യൂസ് ചെയ്യുന്നു, ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് നമ്മൾ ലിക്വിഡ് നൈട്രജൻ കൂളന്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ രണ്ട് കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ ഒരു സൂപ്പർ കണ്ടക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുക ബേസ്ഡ് ഓൺ ഹൗ ദേ എക്സിബിറ്റ് മെയ്സണർ എഫക്ട്, വി ആർ ക്ലാസിഫൈയിങ് ഇറ്റ് ആസ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്, ഓർ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആൻഡ് ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്, ആൻഡ് ബേസ്ഡ് അപ്പോൺ ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വി ആർ ക്ലാസിഫൈയിങ് ദം ആസ് ലോ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് ആൻഡ് ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻ, നല്ല വൃത്തിക്ക് വായിക്കും. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.